എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം അത് ഫാത്തിഹയാണ്, ഫാത്തിഹയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഫാത്തിഹ സൂറത്തിലുള്ള ദുആ ആണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. എല്ലാ ദിവസവും ഫർളായ നമസ്കാരങ്ങളിൽ മാത്രമല്ല, രാവിലെ സുബഹി നമസ്കരിക്കുമ്പോൾ അതിലെ രണ്ടാമത്തെ റക്അത്തിൽ ഖുനൂത്തിൽ നീ ആദ്യമായി റബ്ബിനോട് ചോദിക്കുന്നതും അല്ലാഹുമ്മ ഹദിനീ ഫീമൻ ഹദൈതാ, നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തനേ അല്ലാ, ഉൾപ്പെടുത്തനേ അല്ലാ. കാരണം എന്താ, ഇതൊരു നിസ്സാര വിഷയമല്ല. രാവിലെ എഴുന്നേറ്റ് ഉറക്കിൽ നിന്ന് ചോദിക്കാം, ഹിദായത്ത് കിട്ടണം. മാത്രമല്ല ഖുർആൻ വീണ്ടും പറയുകയാണ്, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, സന്മാർഗത്തിന്റെ പാതാവിലേക്ക് ഞങ്ങളെ എത്തിച്ചതിന് ശേഷം, ഹിദായത്ത് എന്ന മഹനീയമാകുന്ന വെളിച്ചം ഞങ്ങൾക്ക് നൽകിയതിന് ശേഷം, ഞങ്ങളെ ഈമാനുള്ളവരായി പ്രഭയുള്ളവരായി മാറ്റിയതിന് ശേഷം, ലാ തുസിഉ ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയല്ല അല്ലാ, ഹിദായത്ത് എന്ന മഹനീയമായ ആദർശത്തെ നീ ഇല്ലാതാക്കി കളയല്ല അല്ലാ. കാരണം ഏത് വ്യക്തിക്ക് വേണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹിദായത്ത് എന്ന വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി കളയാം, ഏത് വ്യക്തികൾക്കും ഇല്ലാതാക്കി കളയാം. എത്രയോ ഔലിയാക്കൾ പോർക്കും ഈ ഹിദായത്ത് എന്ന വെളിച്ചം നഷ്ടപ്പെട്ടു പോയി, കാഫിറായി പോയ ചരിത്രം ഈ ലോകത്ത് നമുക്കറിയില്ലേ, നമ്മൾ പഠിച്ചിട്ടല്ലേ. വലിയ വലിയ ആലിമാണ്, സമുന്നത വ്യക്തിത്വമാണ്, പക്ഷേ ആക്കബത്ത് മോശമായി പോയി, വലിയ ആവിതായ മനുഷ്യനാണ്, പക്ഷേ അല്ലാഹുവിനെ തഖ്വയില്ലാതെ ഈ ദുനിയാവിൽ നിലകൊണ്ടതായ മനുഷ്യനാണ്, അഹന്ത വെച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, കിബിറ് നടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവനാണെന്നുള്ള ധാരണയിൽ ഭിത്തിയിൽ ജീവിച്ചവനാണ്, അവസാനം ഇതാ ആക്കബത്ത് മോശമായി പോയില്ലയോ, എത്രയെത്ര ആളുകൾ ഈ ലോകത്ത് വന്ന് ആ നിലയിൽ വിട പറഞ്ഞു പോയി. നഊദു ബില്ലാഹി, നഊദു ബില്ലാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ അതുകൊണ്ട് തന്നെ അല്ലേ തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു അത്രേ, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, സന്മാർഗലബ്ധിയിലേക്ക് ഞങ്ങളെ എത്തിച്ചതിന് ശേഷം ഈ സന്മാർഗം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീ ഊരിക്കളയല്ല അല്ലാ, ഞങ്ങളുടെ ഈമാൻ എന്ന പ്രഭയെ നീ ഊരിക്കളയല്ല നാദാ. ബഹുമാനപ്പെട്ട ഷഹീർ ഇബ്നു ഹൗസബ് റളിയല്ലാഹു അൻഹു സഹാബി വര്യനാണ് അദ്ദേഹം പറയുകയാണ്, ഞാൻ മുത്തുനബിയുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ അടുക്കയിൽ വന്നുകൊണ്ട് അവരോട് ചോദിച്ചു അത്രേ, യാ ഉമ്മ സലമ, യാ ഉമ്മൽ മുഅ്മിനീൻ, അല്ലയോ ഉമ്മു സലമ ബിവിയെ, അല്ലയോ ബഹുമാനപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങളുടെ മാതാവേ, മാദാ അക്സറു ദുആഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇന്ദകി. ആദരവായ പ്രവാചകർ, നിങ്ങളുടെ അടുക്കൽ വരുമ്പോ, നിങ്ങളുടെ വീട്ടിൽ താമസത്തിന് വരുമ്പോ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ള ദുആ ഏതാണ്? ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ, ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ. ഫഖാലത്തു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മുത്തനബിയുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാൻ, കാന അക്സറു മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ,
ആദരമായ പ്രവാചകന്റെ അധിക ദ്വായിരം ഉൾപ്പെട്ടതായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك وفي طاعتك يا الله. ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുഅ്മിനീങ്ങളുടെ മാതാവായ മഹദിയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുകയാണ്, പ്രവാചകരുടെ സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു, മുടങ്ങാതെ പ്രവാചകൻ ദുആ ചെയ്യുമായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥാ, ഹൃദയങ്ങളെ തിരിക്കാൻ ശേഷിയുള്ളതാകുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ തിരിക്കാതെ ഈമാനിൽ അടിയുറച്ചു നിർത്തണേ അല്ലാ. ആരുടെ ദുആ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈമാനിന്റെ നിറകുടമാകുന്ന വ്യക്തിത്വം ദുആരക്കാൻ ഈമാൻ നിലനിർത്തി തരണേ. കാരണം ഇത് ഊരിപ്പോകാം ഏത് നിമിഷവും, ഏത് വ്യക്തിക്കും ഈ ഉമ്മത്തിന് പഠിപ്പിച്ചേര്. അഹങ്കരിക്കണ്ട, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുവാൻ, ഈ ദുആയെ വിധങ്ങൾ അധികമാക്കുന്നത് കണ്ടപ്പോ ഒരിക്കൽ ഞാൻ വിധങ്ങളോട് പോലും ചോദിച്ചു പോയി, എന്തുകൊണ്ടാണ് നബിയേ നബിയേ, എന്തിനാണ് തങ്ങൾ അധികമായി ഈ ദുആ ചെയ്യുന്നത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനിക വഫീ ത്വാഅതിക വഈമാനിക യാ അല്ലാഹ്, എന്തിനാണ് നബിയേ ഈ ദുആ തങ്ങൾ അധികരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് മാരി അക്സരി ദുആയിക യാ റസൂലല്ലാഹ്? യാ മുഖല്ലിബൽ ഖുലൂബ്, എന്തുകൊണ്ടാണ് റസൂലേ റസൂലേ ഈ ദുആ തങ്ങൾ അധികരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചുമ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായ പ്രവാചകൻ എന്നോട് പറയുകയാണ്, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മ സലമ, ഉമ്മ സലമ, ഇന്നഹു ലൈസ ആദമിയൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഈനി മിൻ അസാബിഇർ റഹ്മാൻ, ലോകത്തുള്ളതാകുന്ന ആദം സന്തതികളാകുന്ന സർവ്വ മനുഷ്യരുടെയും ഹൃദയങ്ങൾ പടച്ചറപ്പിന്റെ അധീനതയിലാണ്, അല്ലാഹുവിന്റെ അധീനതയിലാണ്. അവനിഷ്ടമുള്ളതിനെയൊക്കെ യുഖല്ലിബുല്ലാഹു ഇലാ മാശാ, അവന്റെ അധികാരത്തിൽ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ഹൃദയം അവൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവൻ തിരിച്ചു കളയും അത്രേ. അവൻ എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത് ആ നിലയിലേക്ക് തിരിക്കുകയാണ്. ഈമാനുള്ളവനെ മുനാഫിക്കാക്കുകയാണ്, മുനാഫിക്കായ മനുഷ്യനെ അവനെ കുഫരിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, കുഫരിയത്തുള്ള വ്യക്തിയെ ഈമാനുള്ളവനാക്കി മാറ്റുകയാണ്. അത് പടച്ചറപ്പിന്റെ തീരുമാനമാണ്, തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പടച്ചറപ്പിനോട് ചോദിക്കുന്നത്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിക്കാൻ ശേഷിയുള്ളതാകുന്ന അല്ലാഹുവേ, പടച്ചറപ്പേ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ച് നിർത്തി തരണേ അല്ലാ. എന്റെ ഈമാനിനെ നീ ഉരുക്കളയല്ല നാഥ, എന്റെ ഈമാനിനെ നീ നഷ്ടപ്പെടുത്തി കളയല്ല അല്ലാ. ഇതാണ് ഞാൻ ദുആ ചെയ്യാനുള്ള കാരണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. ഇന്നഹു ലൈസ ആദമിയ്യൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഈനി മിൻ അസാബിഇർ റഹ്മാൻ, റബ്ബിന്റെ അധീനതയിലാണ് ഓരോ മനുഷ്യരുടെയും ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അല്ലാഹു ഇഷ്ടമുള്ളതിലേക്ക് തിരിക്കും. ഫമൻ ഷാ അസാഖ വമൻ ഷാ അഖാമ, ഇഷ്ടമുള്ളവരെ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ഈമാൻ തെറ്റിച്ചു കളയും. അല്ലാഹുക്ക് ഇഷ്ടമുള്ളവരെ, അല്ലാഹുക്ക് വേണ്ടാന്ന് വെക്കുന്ന ആളുകളുണ്ട്, ഏ അവനവിടെ തന്നെ നിലനിർത്തും, നാ ഈമാനത്തിൽ നിൽക്കട്ടെ, അവനവിടെ തന്നെ അക്കാമ അവിടെ തന്നെ നിർത്തും. അപ്പൊ എന്നെ ഈമാനിൽ അടിയുറച്ച് നിർത്തവനാകണം, അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ദുആ ചെയ്യുന്നത്. ഹിദായത്ത് ഒരു നിസ്സാര വിഷയമായി കണ്ടില്ല ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ നിസ്കരിക്കുമ്പോ ആരെങ്കിലും മനസ്സറിഞ്ഞ് ചോദിക്കലുണ്ട്, ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോ എവിടെയാ, എവിടെയാ നമ്മുടെ ശ്രദ്ധ, എവിടെയാ? ഫാത്തിഹ ഓതുന്നുണ്ട്, അതാണ് ആദ്യം ചോദിക്കുന്നത്. ഫാത്തിഹ ഓതുന്നുണ്ട്, ഓതുന്നവർ തന്നെ ആരാണ് ഇതൊക്കെ ഓതുമ്പോ ഇതൊക്കെ ഒന്ന് അർത്ഥം അറിഞ്ഞ് ചിന്തിച്ച് പടച്ചറബ് എന്റെ ഹിദായത്തെ നിലനിർത്തണമെന്നുള്ള ചിന്തയിൽ ആരാ നിൽക്കുന്നത്?
രാവിലെ സുബൈ നിസ്കരിക്കുന്നവരുണ്ടോ? എങ്കിലല്ലേ പിന്നെ കുനൂത്തിന്റെ കാര്യം പറയേണ്ടതുള്ളൂ. സുബൈ നിസ്കരിക്കുന്നവർ തന്നെ അവല് വക്കത്തിൽ ജമാഅത്തിന് പോകുന്നവരുണ്ടോ? ഉണ്ടെങ്കിലല്ലേ അവൻ കുനൂത്ത് ഓതുന്നതിന്റെ ശ്രേഷ്ഠത പറയേണ്ടതുള്ളൂ. ആരാണ് ഈ ഹിദായത്ത് ചോദിക്കുന്ന സമയത്ത് മനസ്സറിഞ്ഞ് ചോദിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട്? എത്ര ആളുകളുണ്ട്? നമ്മൾ ഇന്ന് വരെ മനസ്സറിഞ്ഞിട്ട് പടച്ചറപ്പ് എനിക്ക് നൽകപ്പെട്ട ഈമാനിനെ നീ നിലനിർത്തി തരണേ എന്ന് വരുന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, അതങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇനി മുമിനായിട്ട് തന്നെ മരിക്കുള്ളൂ. ആ ഉറച്ച വിശ്വാസത്തെ നമ്മൾ നിൽക്കുക. അങ്ങനെ ആയിരുന്നില്ല. അമ്പിയാക്കളെല്ലാം റബ്ബിനോട് ദ്വാരുന്നിട്ടുണ്ട്. ഈമാൻ തെറ്റിപ്പോകാതിരിക്കാതിരിക്കാ വലിയ വിഷയമാണ്. അങ്ങനെ തെറ്റിപ്പോയവരുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. ചരിത്രം പരിശോധിക്കണം. നമ്മൾ ചരിത്രം നമ്മൾ പരിധിയാൽ ധാരാളം ആളുകൾ ആക്കിബത്ത് മോശമായി പോയവരുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ബക്കറ്റിലേക്ക് ഒരു പൈസ ഇടുമ്പോൾ തന്നെ നമ്മൾ എന്ത് നീയത്ത് ചെയ്യും? ആക്കിബത്ത് നന്നാവുക, അന്ത്യം നന്നാവുക എന്ന നീയത്ത് വെച്ചിട്ട്. എപ്പോഴും പണ്ട് മുതൽ നമ്മൾ സദഖ കൊടുക്കുമ്പോൾ പറയല്ലോ ആക്കിബത്ത്. ഇന്നിപ്പോ അത് കുറഞ്ഞു പോയി. ഇന്നത്തെ തലമുറ ഇന്നിപ്പോ എനിക്ക് വണ്ടർലായിലൊന്ന് പോണം, ഒന്ന് തുള്ളിയാ കൊള്ളാം. അതാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവാണ് മൊത്തം ആഗ്രഹം. ഒന്നല്ലെങ്കിൽ രോഗശമനം വരിക, എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ വീട് പണി പൂർത്തീകരിക്കുക. അല്ലാതെ ഒരു ഹൈറായ ഒരു നീയത്ത്, ആഹ്റത്തിന് വേണ്ടിയുള്ള ഒരു നീയത്ത് വെച്ച് കൊടുക്കൽ വളരെ കുറവായി പോയി ഇന്നത്തെ തലമുറ. അല്ലാഹു നമ്മളെ കാക്കുമാറാവണം. പക്ഷെ ഒരു നീയത്ത് അങ്ങനെ വെക്കുന്ന ഇപ്പോഴും ഉമ്മമാര്, പ്രായം ഉപ്പമാരും ഉമ്മമാരും ഉണ്ട്. ആക്കിബത്ത് നന്നാവുക, അന്ത്യം വിജയിക്കുക. അതെന്താ പറഞ്ഞതിനർത്ഥം? ഈമാൻ തെറ്റിപ്പോകാതെ ഈമാൻ സലാമത്താവുക എന്നാണ് പറഞ്ഞതിനർത്ഥം. ചില ആളുകളോട് ചോദിച്ചാൽ അവർ ദാരിദ്ര്യത്തിലായിരിക്കും, വളരെ കഷ്ടതയിലും നഷ്ടത്തിന്റെ കണക്കുമാണ് അവർക്ക് പറയാനുണ്ടാവുക. എന്നാലും അവർക്ക് ഒറ്റ നീയത്തേ ഉള്ളൂ, ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ദുആ ചെയ്യണം. അത് മാത്രമാണ് അവർക്ക് പറയുന്നത്, വേറൊന്നും അവർ പറയാറില്ല. അത് വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കും. മാറവട്ടെ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തുള്ളതാകുന്ന സർവ സത്യവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. തവളം ജനയിൽ ജനിച്ചു വീഴുന്നതാകുന്ന മുസ്ലിമായി പിറന്നു വീണവരെ മാത്രമല്ല, ഈ ജില്ലയിലുള്ളവരെ മാത്രമല്ല, ലോകത്തിലുള്ള സർവ വിശ്വാസികളെയും വിളിച്ചുകൊണ്ട്, ഈമാൻ പുലകപ്പെട്ടവർ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ. അല്ലയോ ഈമാനുള്ളവരെ, അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് അവനെ ഭയന്നുകൊണ്ട് മനോഹരമായ ജീവിതം നയിക്കണേ. അല്ലാഹുവിനെ പേടിച്ച് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ മുഴുകാതെ നമസ്കാരങ്ങൾ ചിട്ടവെച്ച്, നോമ്പുകൾ നോത്തി വീട്ടി, സക്കാത്തുകൾ കൊടുത്തു വീട്ടി, പാവങ്ങളുടെ കണ്ണീരപ്പി, നിരാലംബർ കമലംബമായി, നിരാശ്രർക്ക് ആശ്രയത്വം കൊടുത്ത്, വിശുദ്ധമായ ഹജ്ജ് ഉംറയും എല്ലാം നിർവഹിച്ച് മനോഹരമായ സംശുദ്ധമായ ജീവിതം നയിക്കണേ. ഹഖ തുഖാതിഹി, അവനെ പേടിക്കേണ്ടതുപോലെ ഭയപ്പെട്ടതുപോലെ പേടിച്ചുകൊണ്ട് മനോഹരമായ ജീവിതം നയിക്കണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നിങ്ങളിൽ ഒരാൾ പോലും ഒരൊറ്റ വ്യക്തി പോലും ഈമാനില്ലാതെ ഈ ലോകത്ത് നിന്ന് വിടപറയരുതേ. യഥാർത്ഥ സത്യവിശ്വാസിയായിട്ടല്ലാതെ ഈ ലോകത്ത് നിങ്ങൾ മരണപ്പെടരുതേ, മരിച്ചു പോകരുതേ. കാരണം ഖബർ സുനിശ്ചിതമാണ്, ഖബറിലെ ചോദ്യം യാഥാർത്ഥ്യമാണ്, അവിടെയുള്ള അദാബുകൾ ഉറപ്പാണ്, മഹ്ശറ നിനക്ക് കാണാനിരിക്കുന്ന രംഗമാണ്, അവിടെയുള്ള ഹിസാബുകൾ നിനക്ക് എളുപ്പമാകണമെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് ഈമാൻ പുൽകിയിട്ടല്ലാതെ നീ മരിക്കരുതേ, മരിക്കരുതേ. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ, മുഅ്മിനായിട്ടല്ലാതെ നീ മരിക്കരുതേ. വിശുദ്ധമായ ഖുർആൻ, ഈമാൻ പുൽകിയിട്ടല്ലാതെ ഈ ലോകത്തൊന്നും മരിക്കരുത്. കാരണം വളരെ ഗൗരവമുള്ള വിഷയമാണ്.
അതുകൊണ്ടാണ് എല്ലാവരും ആക്കുബത്തിന് ഭയന്നിരുന്നു, അന്ത്യം നന്നാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ദാ ഒരു പ്രവാചകന്റെ സംഭവം ദാ കേട്ടോ. സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം, ഉറക്കെ പറയും, യൂസുഫ് നബി അലൈഹിസ്സലാം നിസാരനായ ഒരു വ്യക്തിത്വമായിരുന്നില്ല, വലിയ സമുന്നതനായ വ്യക്തിത്വമായിരുന്നു സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാൻ തന്റെ അവസാന കാലഘട്ടത്തിൽ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നീ എനിക്ക് ഈ ദുനിയാവിൽ അധികാരത്തിന്റെ പരമോന്നത പദവി, ഈജിപ്തിൻ്റെതാകുന്ന സമുന്നതമായ മന്ത്രിപദം എന്റെ കൈകളിലേക്ക് വെച്ച് നൽകി. അല്ലാ അധികാരത്തിന്റെ ചെങ്കോര് എന്താ എനിക്ക് സൗഭാഗ്യം നൽകി. അല്ലാ വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ്, ഈ ദുനിയാവിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു നൽകി റബ്ബേ, സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു നൽകി. അല്ലാ ഫാത്തിറ സമാവാതി വല്ലറുൽ, ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ച പടച്ച റബ്ബേ, അന്ത വലീ ഫി ദുനിയാ വൽ ആഖിറാ, നീയാണ് ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹായി. അല്ലാ പറഞ്ഞിട്ട് റബ്ബിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണേ. ഇനിയാണ് ദുആ, തവഫനീ മുസ്ലിമാ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുമ്പോഴും പ്രവാചകനായ വ്യക്തിത്വമാണ്, സൃഷ്ടികളിൽ അത്യുത്തമരായ വ്യക്തിത്വങ്ങളിൽ പെട്ടവരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം നിസാരക്കാരനായ വ്യക്തിയല്ല, ആദരവായ പ്രവാചകൻ പോലും ആ പ്രവാചകരെ കുറിച്ച് പറഞ്ഞില്ലയോ, യൂസുഫ് നബി ആരെന്നറിയമോ, സഹാബ അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, യൂസുഫ് ബിൻ യാഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം, മാന്യന്റെ മകനാണ് യൂസുഫ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ, യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യൂസുഫ് എന്ന് നബിയുനാ ഷഫിഉനാ റസൂലുള്ളാഹി അൽകരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, മാന്യന്റെ മകനാണ് യൂസുഫ്, ഇബ്രാഹിമിന്റെ മകനായ ഇസ്ഹാഖിന്റെ മകനായ യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി, പ്രവാചകരാണ് എന്നിട്ട് പോലും പടച്ച റബ്ബിനോട് ചോദിക്കുന്നത്, അധികാരം എനിക്ക് നൽകി റബ്ബേ, ഒരുപാട് അറിവുകൾ നീ പഠിപ്പിച്ചു നൽകി. അല്ലാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, തവഫനീ മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. അല്ലാ വഅൽഹഖ്നീ ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിച്ചാൽ മാത്രം പോരാ, എന്നെ സാലിഹീങ്ങളാകുന്ന സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ. അല്ലാ അവരോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് എത്താൻ എനിക്ക് തൗഫീഖ് നൽകണേ. അല്ലാ ആരാ ദുആ ചെയ്യുന്നത്? പ്രവാചകൻ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിക്കണം, എന്തിനാണ് ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്ത് യൂസുഫ് എന്ന് വെച്ചിരിക്കുന്നത്?
മുൻഗാമികളിൽപ്പെട്ട ഒരു പ്രവാചകന്റെ പേരിൽ ഒരു സൂക്തം തന്നെ. എന്തിനാണ്? പഠിക്കാനാണ്. യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ ഖിസ്സ ഭരിക്കണം. ഒരിക്കൽ സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, അയ്യു ഖിസ്സത്തിൻ അജബു ഖസസിൽ ഖുർആൻ, ഖുർആനിക ചരിത്രങ്ങളിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഏതാണ്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി നൽകിയത് ഖിസ്സത്ത് യൂസുഫ, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിതമാണ്. ഹബീബ് റസൂലുള്ളാഹ്, പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. എത്ര പേര് പഠിച്ചാലും, എവിടെ പഠിക്കുന്നു പഠിച്ചാല് സഹോദരങ്ങൾക്കിടയിലുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളും, ഏയ്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുത്തുവാക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നല്ലതുപോലെ അറിയാൻ പറ്റും. ഏത് പഠിക്കണം? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പഠിക്കണം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസൂയയും വിദ്വേഷവും പകയും ഒക്കെ വെച്ച് പുലർത്തി ആളുകൾ നമ്മളോട് പെരുമാറുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഖിസ്സ പഠിച്ച. അള്ളാഹു പഠിക്കാനും മനോഹരമായ രീതിയിൽ ദീനിയായ രീതിയിൽ അമൽ ചെയ്തുകൊണ്ട് മുന്നേറാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തുടക്കം മുതൽ ഇതുവരെ എന്റെ വിഷയത്തിന്റെ ആമുഖമായി പറഞ്ഞത് ഈമാൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല, അത് എല്ലാ പ്രവാചകന്മാരും കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. എപ്പോ വേണമെങ്കിലും ഉരുക്കളെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഏത് വ്യക്തിയിരുന്നൂര അല്ലേ, നമുക്കതിനറിയില്ല. ഈ അടുത്തിടെ തന്നെ വലിയ വൈറലായ സംഭവം ഉണ്ടായിരുന്നു. 10-24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കോളേജിലേക്ക് പഠിക്കാൻ പെട്ടത്, അവസാനം അവിടെ നിന്ന് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദത്തിലേക്ക് വന്ന് യൂട്യൂബിലൊക്കെ ജനങ്ങൾക്കാകെ തിരിച്ചു വർത്താനം പറയുന്ന ആളായി മാറി. അള്ളാഹുവിനെ കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വിട്ടതാണ്. അവസാനം അവൻ അവിടുന്ന് പിന്നീട് ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് വാങ്ങിച്ച് മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് അവസാനം നിരീശ്വരവാദത്തിന്റെ ഏറ്റവും വലിയ വക്താവായിട്ട് വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഇസ്ലാമിനെ തെറിവിളിക്കുന്നു, അള്ളാഹുവിനെ തെറിവിളിക്കുന്നു. ഈമാൻ തെറ്റിപ്പോയി. നോക്കണം നിങ്ങൾ, ഈമാൻ കൂടുതൽ മാറ്റുകൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി വിട്ടതാണ്. പക്ഷെ അവൻ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും ചിന്താഗതി വെച്ച് പുലർത്തുന്നവരായി മാറി. നമ്മൾ കൺമുന്നിൽ കാണാൻ ഈമാൻ തെറ്റിപ്പോയ കുട്ടികളെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് നിരീശ്വരവാദവും യുക്തിവാദവും ലിബറലിസവും ഒക്കെ ഇന്ന് കൂടി വരുന്ന കാലഘട്ടമാണ്. സ്വാതന്ത്ര്യ ചിന്താഗതിക്കാർ കൂടി വരികയാണ്. ഇസ്ലാമിന് യാതൊരുവിധ സ്വാതന്ത്ര്യമില്ല എന്ന് സ്ത്രീ വിഭാഗത്തോട് അടിക്കടി പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് പാപങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെയൊക്കെ നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ഈ വിഷയം വലിയ വിഷയമാണ്. ഈമാൻ തെറ്റിപ്പോകുന്നത് പല നിരക്കാണ്, പല നിലക്ക് തെറ്റിപ്പോ. അതിൽപ്പെട്ട ഒന്നാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതായ ഇത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങൾ, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് പഠിക്കാൻ ഉപകരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ മക്കളിൽ കുത്തി നിറയ്ക്കുന്ന സമൂഹം, അവരുടെ ക്ലാസ്സുകൾ അത് കേട്ടിട്ട് ജനങ്ങളിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചു കൊണ്ടുപോകുന്നു. യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാതെ നാസ്തികരുടെ വാദങ്ങൾ കേട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആശയങ്ങൾ പിൻപറ്റാൻ മുസ്ലിം സഹോദര സഹോദരിമാർ, നമ്മൾ കോളേജ് കലാലയങ്ങളിലേക്കൊക്കെ പറഞ്ഞുവിടുന്ന മക്കൾ മാറി ചിന്തിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കലാലയങ്ങളൊക്കെ എങ്ങനെയാണ്? കോളേജുകളിലേക്കൊക്കെ ചെന്നാൽ ക്യാമ്പസുകളുടേതാകുന്ന ചുമരുകളിൽ എടുത്തു വച്ചിരിക്കുന്ന ഫോട്ടോകൾ എങ്ങനെയാണ്? ഒരാണും പെണ്ണും വസ്ത്രമൊന്നുമില്ലാതെ പരസ്പരം കെട്ടിപ്പുണരുന്ന നിലയ്ക്കുള്ള ചിത്രം കൊടുത്തിട്ട് അതിനടിയിൽ കൊടുത്തിരിക്കുകയാണ് മതത്തിന്റെ ചങ്ങലകൾ വലിച്ചെറിയൂ, സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടിലേക്ക് കയറുന്നു. എഴുതി വെക്ക എന്ന് പറഞ്ഞാൽ മതം ഇതിനൊന്നും പരസ്പരം കമിതാക്കളാകാനോ പ്രണയ ജോഡികളാകാനോ ഇഷ്ടപ്പെടുന്ന മതമല്ല. വിശുദ്ധ ഇസ്ലാം ഒട്ടുമല്ല. വിവാഹാനന്തരമുള്ളതാകുന്ന പ്രേമവിവാഹങ്ങളും വിവാഹത്തിന് ശേഷമുള്ളതാകുന്ന പ്രേമവും ഒക്കെയാണ് വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അതേ എന്നും നിലനിൽക്കൂ എന്നുള്ളത് ഇന്നത്തെ അവിടെ കാലികമായി എത്രയോ സംഭവങ്ങൾ, എത്രയോ നടന്മാരുടെയും നടിമാരുടെയും ജീവിതം വെച്ച് നമുക്ക് പറയാൻ പറ്റും. 50-ൽ പരം സിനിമാ നടീ നടന്മാർ ഈ കൊച്ചു കേരളത്തിൽ തന്നെ പ്രേമ വിവാഹം നടത്തി പിന്നീട് ഡൈവേഴ്സ് ആയി പോയിട്ടുണ്ട്. 50-ൽ പരം. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ യൂട്യൂബിൽ ഇന്നെങ്കിലും ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, ഒന്ന് പഠിക്കണം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 50-ൽ പരം കേരളത്തിലെ തന്നെ സിനിമാ നടീ നടന്മാർ പ്രേമ വിവാഹം കഴിച്ച് അവസാനം വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയി പോയി.
എന്നിട്ട് നമ്മുടെ തലമുറ ഇന്നും സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയും ഇഷ്ടപ്പെട്ട് അവരുടെ ജീവിതം തന്നെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അവരെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെങ്ങനെ നടക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെയാണ് അവർ വസ്ത്രം ധരിക്കുന്നത്, എങ്ങനെ താടി നീട്ടി വളർത്തുന്നു, എങ്ങനെ മുടി വളർത്തുന്നു, ഏത് വസ്ത്രമാണ് ഇന്നിട്ടത്, അത് നോക്കിയിട്ട് അതേ സാധനം തന്നെ വാങ്ങി ഇട്ടുകൊണ്ട് നടക്കാൻ താല്പര്യപ്പെടുന്നു. എവിടെയാണ് സമൂഹം എത്തിപ്പെടുന്നത്? തങ്ങളെ പറയുവാൻ എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും സഹാബ, അവർ മുൻഗാമികളാകുന്ന അവിശ്വാസികളെ, ജൂതരെയും ക്രൈസ്തവരുടെയും ആശയ ആദർശങ്ങളെ തീർച്ചയായും അവർ പിൻപറ്റുന്നതാണ്. തീർച്ചയായും നിങ്ങൾ മുൻഗാമികളാകുന്ന ആളുകളുടെ ചര്യയെ ചാണിനെ ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുന്ന കാലഘട്ടം വരുമേ, നിങ്ങൾ പിൻപറ്റുന്ന കാലഘട്ടം വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി എത്രത്തോളം എത്രത്തോളം ഈമാനില്ലാതെ ആയിപ്പോയി അവിശ്വാസികളാകുന്ന ആളുകൾ, ജൂതവരും ക്രൈസ്തവരും അവരവരുടെ ദീനിലേക്ക് കൊണ്ടുവന്ന ഏതെല്ലാം ആശയങ്ങളുണ്ടോ, ഏതെല്ലാം ആചാരങ്ങളുണ്ടോ, ഏതെല്ലാം ദുരാചാരങ്ങൾ വന്നിട്ടുണ്ടോ, അതെല്ലാം വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് ആശയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന കാലഘട്ടം കടന്നു വരുമേ. ഹത്താലോ സലക്കോ ജുഹറ ലബ്ബിൻ, ഒരു ഉടുമ്പിന്റെ മാളത്തിനുള്ളിലേക്ക് അവർ കടന്നു കഴിഞ്ഞാൽ സലത്തുമോ, നിങ്ങൾ അതിനോടൊപ്പം തന്നെ ആ മാളത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കമേ, അത്തരത്തിലുള്ള ഒരു കാലഘട്ടം കടന്നു വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ. ഉടനെ സാബത്ത് ചോദിക്കുകയാണ്, നബിയേ, അൻസാരിക പരിശുദ്ധമാകുന്ന ഈ ദീനിനെ വിട്ടുകൊണ്ട് അവിശ്വാസികളാകുന്ന ജൂതരുടെയും ക്രൈസ്തവരുടെയും മതത്തിലേക്കാണോ, അൽ യഹൂദ വൻ നസാര, ജൂതരെയും ക്രൈസ്തവരെയുമാണോ തങ്ങൾ ഉദ്ദേശിച്ചത് റസൂലേ, അവരെയാണോ തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോ ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഫമൻ, അവരല്ലാതെ ആരാണ് സാബ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, മുൻഗാമികളുടെ ചര്യ തുടരുമെന്ന് പറഞ്ഞത് സ്വഹാബത്തിന്റെ ചര്യയല്ല, മുൻഗാമികളുടെ ചര്യ തുടരുമെന്ന് പറഞ്ഞത് സലഫു സാലിഹീങ്ങളാകുന്ന ഇമ്മത്തുകളുടെ ചര്യമല്ല, താബിഈങ്ങളുടെ ചര്യയല്ല, മറിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് അന്യമതത്തിൻ്റെതാകുന്ന ആചാരങ്ങളും ദുരാചാരങ്ങളും സ്വന്തം സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അത് വലിയ സൗഭാഗ്യമായി കാട്ടിക്കൂട്ടുന്നതായ പ്രവണത കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇതിന്ന ആ ലോകത്തേക്കല്ലേ നമ്മൾ എത്തിച്ചേർന്നത്, ചിന്തിക്കണം. 1400 വർഷം മുമ്പ് നബിതങ്ങൾ പറഞ്ഞത് ഇന്നത്തെ തലമുറയിലേക്ക് നോക്കിയിട്ടാണ് എല്ലാ മോശമായ പ്രവണതകളും നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹുവിനെ മറന്നു പ്രവർത്തിക്കുന്നവരായി, ഈമാൻ തെറ്റിപ്പോകുന്നവരായി നമ്മൾ മാറി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കേരളത്തിലെ 100 വിദ്യാർത്ഥികളാകുന്ന ആളുകൾ, മക്കളിൽ 100 ൽ 46% മക്കളും ലഹരിക്കടിമപ്പെടുന്ന മക്കളാണ്. അള്ളാഹു നമ്മളെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. സർക്കാർ വരെ ഇപ്പം ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം അവർക്ക് വരെ മനസ്സിലായി ഇത് പിടിച്ചാൽ കിട്ടുന്നില്ല, ആ കോരത്തിലേക്ക് പോയെന്ന്. പക്ഷെ അതൊരു പ്രഹസനം മാത്രമാണ്, അത് തുറന്നു പറയുന്നതിൽ യാതൊരു അതിശക്തിയില്ല, ഒരു മടിയില്ല. കാരണം എല്ലാ ബീവറേജുകളും കള്ളു ഷാപ്പുകളും തുറന്നു വെച്ചിട്ടാണ് സർക്കാർ പറയുന്നത് ആരും കള്ളു കുടിക്കരുത്. അതെങ്ങനെയുണ്ടാവും? അതിപ്പോ ഇവിടെ ഇപ്പൊ അങ്ങാടി ഇപ്പൊ ഒരാൾ ഒരു പോസ്റ്റർ വലിയ ഫ്ലക്സ് അടിച്ചു വെക്കാണ്. എന്താണ് ഫ്ലക്സിനകത്തുള്ളത്? വളാഞ്ചേരി ടൗണില് സണ്ണി ലിയോന്റെ ഫോട്ടോ തുണിയില്ലാതിരിപ്പുണ്ട്, ആരും നോക്കരുത് എന്നിവിടെ എഴുതി വെച്ച്. വളാഞ്ചേരി പോകുവോ പോകാതിരിക്കുവോ നിങ്ങൾ പറയും. എന്താ ഉണ്ടാകുക? ഇത് ഫ്ലക്സ് കണ്ട അപ്പൊ വണ്ടി എടുക്കണം, വളാഞ്ചേരി വരെ ഒന്ന് പോയിട്ട് വരാം. വേഗം വളാഞ്ചേരി പോയിട്ട് അത് കണ്ടിട്ട് സായുജ്യണിഞ്ഞിട്ട് വരും. എന്നതുപോലെയാണ് ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ പറയാണ് സർക്കാരിന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് കള്ളു കുടിക്കരുത്,
അത് മദ്യം ആ ശരീരത്തിന് കേടാ. എന്നിട്ട് തൊട്ടപ്പുറത്ത് എന്ത് തുറന്നു വെച്ചിരിക്ക, ലീവറേജ് തുറന്നു വെച്ചിരിക്ക. അപ്പൊ അതൊരു പ്രഹസനാണോ അല്ലയോ? പ്രഹസനാണ്. എല്ലാ മദ്യഷാപ്പുകളും അടയ്ക്കണം, എന്നിട്ട് വേണം അത്തരത്തിലുള്ളതാകുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ. കാരണം ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ, അത് ശരീരത്തിന് ഹാനികരമാണെന്ന് തോന്നിയാൽ, അതിലൂടെ കിട്ടുന്ന ലാഭങ്ങൾ കൊയ്തെടുക്കുന്നതിലല്ല കാര്യം. ഒരു ഭാഗത്തിവിടെ മനുഷ്യ മക്കള് പരിപൂർണമായി അവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ബുദ്ധിപരമായി ക്ഷയിക്കുന്നു. വീട്ടിലെപ്പോഴും പ്രശ്നം കള്ളു കുടിക്കുന്നതാകുന്ന ഒരു ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ആ ഭാര്യക്കും മക്കൾക്കും സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? എവിടെ? ഒരു സമാധാനവും ഇല്ല. എത്ര സഹോദരിമാരാണ് അങ്ങനെ സങ്കടം പറഞ്ഞിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് വിളിച്ചത് വായിച്ചുകൊണ്ട് വസീയത്ത് ചെയ്ത് ഭർത്താവിന്റെ കള്ളുകുടിയും ഭർത്താവിന്റെ ദുശീലം ഒന്ന് മാറി കിട്ടാൻ. എത്ര പേരങ്ങനെ നൊമ്പരപ്പെടുന്നവർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മളോർക്കതൊന്നും ഇല്ലെന്ന്. ഇപ്പൊ കള്ളും കഞ്ചാവും ഇതൊക്കെ മാറിയല്ലോ. ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്ന് മാഫിയകളും അടക്കി വാഴുന്ന കേരളമായി മാറി. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ആരോഗ്യപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ വിഷയത്തിലും അക്ഷരസമ്പന്നമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ തന്നെ പഞ്ചാബിനേക്കാളും ഹരിയാനയിലേക്കുമൊക്കെ കാലം കൂടുതൽ ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികളായി കേരളത്തിലെ മക്കൾ മാറിക്കഴിഞ്ഞു എന്നുള്ള വസ്തുത നമ്മൾ അറിയാതെ പോകരുത്. മറ്റുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന മക്കൾ എവിടുത്തെയാണ്? നമ്മുടെ കേരളമാണ്. അതിൽ കള്ളു കുടിക്കുന്നതിന്റെ കണക്കൊന്നും ഇപ്പൊ നമ്മൾ പറയണ്ട. ഏത് സ്ഥലമെന്ന് നമുക്കറിയാം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യൂ നിൽക്കുന്നത്, ഏത് സ്ഥലത്താണ്, ഏത് ഭാഗത്താണ് എന്നൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. എവിടെയാണ് നമ്മുടെ ലോകം എത്തിച്ചേർന്നിരിക്കുന്നത്, നമ്മുടെ സമുദായം എവിടെയാണ്, ആരൊക്കെയാണ് ഇതിനകത്ത് അകപ്പെട്ടു പോയിരിക്കുന്നത്. ചെറിയ ചെറിയ മക്കൾ, ഈമാനിന്റെ നിറകുടങ്ങളാകുന്ന മക്കൾ മദ്രസയിലും ദീനി സ്ഥാപനങ്ങളിലും ഒക്കെ പ്ലസ് ടു തലത്തിൽ വരെ സമുന്നതമാകുന്ന സമസ്തയുടെ കലാലയത്തിൽ പഠിച്ചിറങ്ങിയതാകുന്ന മക്കൾ വരെ കള്ളു കുടിച്ചുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടും അശ്ലീലമാക്കപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ടും രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ ആസ്വാദനമായി മാറിയിരിക്കുകയാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു. റബ്ബിനെ ഓർക്കാൻ അവൻ സമയം കണ്ടെത്തുന്നില്ല. വസ്തുതയാണിത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജുമഅയ്ക്കും ജമാഅത്തിനും പോലും നമ്മൾ ആളുകൾ പള്ളിയിൽ കൃത്യമല്ല. കോവിഡിന് മുമ്പുള്ളതുപോലെ മതപ്രഭാഷണ സദസ്സുകൾ പോലും സജീവമാകുന്നില്ല. അതിനു മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ പള്ളികളിൽ ജുമഅ ജമാഅത്തുകൾ ഇന്ന് അത്രത്തോളം കൃത്യത എത്തിയിട്ടില്ല. ഇപ്പോഴും ആളുകൾ ആബ്സെന്റ്. കൃത്യമായി ജമാഅത്തിൽ വന്നിരുന്ന പല ആളുകളും ഇന്ന് ഒഴിവാണ്. ജുമഅയ്ക്ക് നേരത്തെ വന്നിരുന്നവർ തന്നെ ഇപ്പോൾ വൈകി വരുന്ന ഒരു ഘട്ടമാണ്. നിസ്കരിച്ചു നിസ്കരിച്ചില്ല എന്ന മട്ടത്തിലാണ്. ചിലര് നേരത്തെ വന്നെങ്കിൽ പോലും അതിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ല. നാടും നാട്ടുകാരും പൈശാചികമാകുന്ന ജീവിതം നയിക്കാൻ മണിക്കൂറുകൾ നമ്മൾ സമയം മെനക്കെടുത്ത്. ഒരു ദിവസത്തിൽ 5 നേരം നമസ്കാരം മുഴുവനായും ചേർത്തെടുത്താൽ 1 മണിക്കൂറേ മാക്സിമം തികയുള്ളൂ. എല്ലാ സുന്നത്തുകളും കൂടി മേളിച്ചാൽ പോലും 1 മണിക്കൂർ. എന്നാൽ 2-2.5 മണിക്കൂറുമൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കാനും 3-4 മണിക്കൂറുമൊക്കെ പന്ത് കളി കണ്ടുകൊണ്ടിരിക്കാനും ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ നമുക്കൊരു പ്രശ്നവുമില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒരു ഉറക്കവും വരുന്നില്ല അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. മറ്റേ വാല് കേൾക്കൊണ്ടിരിക്കുമ്പോ ഉറങ്ങാൻ. ഇതേ സമയത്ത് ഇവിടെ നല്ല ഡിസ്കോ ബ്രേക്ക് ആണെങ്കിൽ ഉറങ്ങോ? ഉറങ്ങൂല. ഇതേ സമയത്ത് തന്നെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വല്ല ഉത്സാഹത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഒറ്റ ഇരിപ്പിൽ അങ്ങനെ ഹത്തം തീർക്കുന്ന പോലെ അവിടെ ഇരുന്ന് ഫുള്ള് കാണും. ഇതേ ഇരിപ്പിൽ തന്നെ സ്ക്രീൻ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റേജ് സ്ക്രീൻ ഇട്ടിട്ട് പന്തുകൾ ഇട്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നല്ല ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, കൈകൊട്ടും, നല്ല കൈകൊട്ടും, പാട്ടും, നല്ല സുഖം അല്ലേ? അപ്പൊ നമുക്ക് അള്ളാഹുവിനെ ഓർക്കാനുള്ളതാകുന്ന ഒരു മനസ്സും ഇതില്ല. നമ്മുടെ മനസ്സങ്ങനെയായി മാറി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ. അല്ലാഹ് കേൾക്കണേ, പഠിക്കണേ, അറിയണേ. 2-3 ഹദീസുകൾ ഈ വിഷയത്തിൽ ഓതി വെക്കുകയാണ്.
നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുവയാൻ മൻശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യസിഉ ഖമീസഹു മിൻ റഅസിഹി. സഹാബത്തെ, ഈ ദുനിയാവിൽ ഈമാനിന്റെ നിറകുടമാകുന്ന സഹോദര സഹോദരിമാർ അവർ കണ്ണു കുടിച്ചു പോയാൽ, അവർ ദുനിയാവിൽ വെച്ചുകൊണ്ട് ലഹരി നുണഞ്ഞു പോയാൽ, കോളേജിൽ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നിർബന്ധത്തിന് നിമിത്തമായി അവരുടെ വീടുകൾ വെച്ചുകൊണ്ട് ഒരൊറ്റ കവിളിത്തടം കള്ളു നീ കുടിച്ചു പോയാൽ നിനക്ക് നൽകിയിരിക്കുന്ന ഹിദായത്ത് എന്ന വെളിച്ചം പരിപൂർണമായി ഊരപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഹിദായത്ത് എന്ന വെളിച്ചം കിട്ടാനാണ് നീ ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദിക്റച്ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടത്, നീ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ മജ്‌ലിസുന്നൂറിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തത്, നീ എല്ലാ ദിവസവും നമസ്കാരങ്ങൾ ചിട്ടവെച്ചത്, ആ നമസ്കാരത്തിൽ ഫാത്തിഹയിൽ റബ്ബിനോട് പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്ത് എന്ന വെളിച്ചത്തിലേക്ക് എന്നെ നീ എത്തിക്കണേ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് 17 തവണ ഒരു ദിവസം ചോദിച്ചു വാങ്ങി ഹിദായത്ത്. രാവിലെ ഖുനൂത്ത് ഓതുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഹിദായത്ത്, ആ ഹിദായത്ത് എന്ന വെളിച്ചത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഊരിക്കളയുകയാണ്. പെരുന്നാളിന്റെ രാവിലോ ക്രിസ്മസിന്റെ രാവിലോ ന്യൂഇയറിന്റെ ആഘോഷവേളകളിലോ ദീപാവലിയുടെ രാവിലോ കൂട്ടുകാരന്റെ വാപ്പ മരിച്ചതിന്റെ ദുഃഖത്തിനോ അവന്റെ ഉമ്മയുടെ അടിയന്തര നിമിത്തമായിട്ട് ഒരൊറ്റ ഇറുക്ക് കള്ളു നീ കുടിച്ചു പോയാൽ മനുഷ്യരിവൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ, നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ മരണം വരെയും കാത്തു സൂക്ഷിക്കണമെന്ന് ഖുർആൻ അടയാളപ്പെടുത്തി ഈമാൻ നഷ്ടപ്പെട്ടു പോയാണ് ഏതുപോലെ എന്നറിയുമോ? സാബ കമായ ഖമീസഹോ മിൻ റസിഹി, ഇട്ടിരിക്കുന്ന നീളക്കുപ്പായം ഇട്ടിരിക്കുന്ന കമീസ് അവന്റെ തലവഴി ഊരുന്നത് പോലെ ഈമാ തലവഴി ഊരപ്പെട്ടു പോകുമേ, ഊരപ്പെട്ടു പോകുമേ കള്ളു കുടിച്ചാലെങ്കിലെന്ന് നബിയുനാ ആധുനിക മക്കളെ തവളഞ്ചനയിലുള്ള സഹോദര സഹോദരിമാര് ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കള് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ആൺപെൺമക്കളൊക്കെ എത്രയോ സഹോദര സഹോദരിമാർ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നും ഹശീഷിനും LSD MDMA എന്നറിയപ്പെടുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ നാക്കിനടിയിലും അല്ലാതെയും ഒക്കെ വെച്ചുകൊണ്ട് ശരീരത്തിലേക്ക് അവരെ കടത്തിവിട്ടുകൊണ്ട് സിറിഞ്ച് മുഖേന കുത്തിക്കൊണ്ട് കടന്നു വിട്ടുകൊണ്ട് മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാ, ഈമാ തെറ്റിപ്പോകുമേ. ആദരവായ പ്രവാചകനും വീണ്ടും പറയുകയാണ് മനുഷ്യരിബൽ ഖമറ ബിന്നഹാരി വല്ല മുശ്രിക്കാ വമൻ ശരിബൽ ഖമറ ബില്ലൈൽ ബാത മുശ്രിക്കാ. സഹാബത്തെ, ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്ന സഹോദരൻ, ഈ ദുനിയാവിൽ ലഹരി നുണയുന്നതായ സഹോദരിമാർ അറിയണേ, പഠിക്കണേ. പകലാണ് മദ്യപിക്കുന്നത് എങ്കിൽ, പകലാണ് നീ ലഹരി നുണഞ്ഞത് എങ്കിൽ, തീർച്ചയായും നീ അവിശ്വാസത്തിലേക്ക് പോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാനൂരപ്പെട്ടാൽ പിന്നെ കാഫിറല്ലയോ? വല്ല മുശ്രിക്കാ, നീ അവിശ്വാസിയായി മാറുന്നതാണ്. രാത്രിയിൽ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരെ ആരോരും അറിയാതെ ഏതെങ്കിലും കടത്തിണ്ണയിൽ ഒളിച്ചിരുന്നിട്ടോ, ഒരു ബസ് സ്റ്റാൻഡിന്റെ പുറകു വശത്തോ, ഏതെങ്കിലും വാഴത്തോട്ടത്തിനുള്ളിൽ വെച്ചോ, കൂട്ടുകാരന്റെ ഫ്ളാറ്റിലിരുന്നോ, ഏതെങ്കിലും ബാർ ഹോട്ടലുകളിലിരുന്നോ രഹസ്യമായി കള്ളു കുടിച്ചാലും അറിയുന്നവരായ പടച്ചറപ്പുണ്ട് എന്നുള്ള വിശ്വാസം നീ അറിയാതെ പോകരുതേ. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതേ. നിന്നിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, നീ കാഫിറാവയാണ്. ബാത മുശ്രിക്കാ, അവൻ അവിശ്വാസിയായിട്ടാണ് രാത്രിയിൽ പാർക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി.